हलो स्टूडेंट्स एल्लावर्क्कुम ऑक्सीजन क्लासेसिन्टे मत्तोरु वीडियोयिलेक्क स्वागतम नम्मल इन्न डिस्कस चेय्यानायिट्टु पोकुन्नत् प्लस वणिले फस्ट चाप्टर आयिट्टुल्ल सेट्स एन्न पറയുന്ന चाप्टरिले सब्सेट एन्न पറയുന്ന കൺസെപ്റ്റ് ആണ് ഇതിന് മുമ്പുള്ള ക്ലാസുകളൊക്കെ നമ്മൾ ടോപ്പിക്കുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റ് പോയി നോക്കുക അവിടെ സെറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ വീഡിയോസ് നിങ്ങൾ കാണുക അതിനു ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനോട് പറയാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സബ്സെറ്റ്സ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും അല്ലേ സബ് സെറ്റാണ് എന്നുള്ളത് ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ പറയാം എ എന്ന് പറഞ്ഞൊരു സെറ്റ് 1 2 3 എന്ന് പറഞ്ഞ സെറ്റ് ബി എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4 5 എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട് വിചാരിക്കാം രണ്ട് സെറ്റുകൾ എയും ബിയും നമ്മുടെ കയ്യിലുണ്ട് എയിലുള്ള എലമെൻറ്റുകൾ നോക്കി നിങ്ങൾ 1 2 3 അല്ലേ ആ എലമെൻറ്റുകൾ മുഴുവൻ എവിടെയുണ്ട് ബിയിലില്ലേ 1 2 3 4 5 എന്ന് പറയുന്ന സെറ്റിൽ എയിലുള്ള എലമെൻറ്റ്സ് മുഴുവൻ ഉണ്ട് അപ്പോൾ നമ്മൾ പറയും എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും എന്താണ് പറയുക എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും ആ അത് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി അപ്പോൾ എന്താണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻറ്റ് മുഴുവൻ ബിയിലുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റാണ് എന്ന് നമ്മൾ പറയും എവ്രി എലമെൻറ്റ് ഇൻ എ ഈസ് ഓൾസോ എൻ എലമെൻറ്റ് ഓഫ് ബി ദെൻ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി അല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ബി വിച്ച് സാറ്റിസ്ഫൈസ് ഫോർ ഓൾ എ ബിലോങ്സ് ടു എ ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു സ്മോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കണം ബി എന്ന് പറയുന്ന സെറ്റിനകത്തും ഉണ്ടായിരിക്കണം ഇത് എയിലുള്ള എല്ലാ സ്മോൾ എകൾക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ഇവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം ബിയിലെ എലമെൻ്റ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇതിൽ തന്നെ ഈ എക്സാമ്പിളിൽ തന്നെ നമുക്ക് മറ്റൊരു സെറ്റ് കൊടുക്കാം സി ഈക്വൽ ടു 1 3 6 സി എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണോ അല്ല സി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി കാരണം എന്താണ് സിയിലുള്ള എലമെൻറ്റുകൾ 1 ഉം 3 ഉം എവിടെയുണ്ട് ബിയിലുണ്ട് പക്ഷേ എന്തില്ല 6 എന്ന് പറയുന്ന എലമെൻ്റ് എവിടെയില്ല ബിയിലില്ല അതുകൊണ്ട് ബിയിലുള്ള സോറി സിയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ടെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അല്ലേ സിയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലില്ലാത്തത് കൊണ്ട് സി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു സബ്സെറ്റിൻ്റെ നൊട്ടേഷൻ എഴുതും എന്നിട്ടൊരു വര വരയ്ക്കും നമ്മൾ നോട്ട് ഈക്വൽ ടു എന്നൊക്കെ എഴുതുന്ന പോലെ നോട്ട് എ സബ്സെറ്റ് എന്നാണ് ഇത് വായിക്കേണ്ടത് ഓക്കെ ഇതാണ് സബ്സെറ്റിൻ്റെ സിമ്പൽ ഓക്കെ ശരിയല്ലേ ഇനി സബ്സെറ്റിലെ മറ്റൊരു സിമ്പലും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ എഴുതാറുണ്ട് ഇങ്ങനെ എഴുതും നമ്മൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇതിലെന്തായിരിക്കും വ്യത്യാസം വരിക നമ്മൾ സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതാറില്ലേ എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ചെറുതാണ് എന്നുള്ളതാണ് അർത്ഥം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ചെറുതോ ഈക്വലോ ആവാനുള്ള സാധ്യതയുണ്ട് അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഇത് സബ്സെറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് പറയുക ഇവിടെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഓർ എ ഈക്വൽ ടു ബി എന്നുള്ളൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് അതെങ്ങനെയാണ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ അത് സബ്സെറ്റ് ആവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുക ആ എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 ഉണ്ട് ആൻഡ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇറ്റ്സെൽഫ് നമുക്ക് പറയാം പറഞ്ഞൂടെ എയിലുള്ള എല്ലാ എലമെൻറ്റുകളും എവിടെയുണ്ട് എയിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നൊട്ടേഷൻ ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എ ഈക്വൽ ടു ബി എന്നുള്ള എ ഈക്വൽ ടു എ ആണ് നമുക്കറിയാലോ അല്ലേ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സബ്സെറ്റിൻ്റെ കൂടെ എന്ത് ഒരു ഈക്വൽ സിമ്പലും കൂടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് എന്താണ് പറയുക പ്രോപ്പർ സബ്സെറ്റ് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടും സബ് സെറ്റ് തന്നെയായിരിക്കും അതാണ് എൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ പറയുന്നത് ഇംപ്രോപ്പർ സബ്സെറ്റ് ഇതങ്ങനെ ഈക്വൽ ടു എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഇംപ്രോപ്പർ എന്നാണ് ഇംപ്രോപ്പർ
ഇംപ്രോപ്പർ പ്രോപ്പർ അല്ല പ്രോപ്പർ അല്ലാത്ത സബ്സെറ്റ് അതായത് എന്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെ അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും എവിടെ ഉണ്ടെന്ന് പറയാം, എയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൂടെ പറയാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എയിലുള്ള എലമെൻറ്റുകൾ മുഴുവൻ എവിടെയുണ്ട്? എയിലുണ്ട്. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇറ്റ്സെൽഫ് എന്ന് പറയാൻ പറ്റും അല്ലേ. എല്ലാ സെറ്റുകളും അതിൻ്റെ തന്നെ സബ്സെറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ എഴുതേണ്ടി വരും എന്ന് മാത്രം. ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എ ബിയുടെ സബ്സെറ്റോ അല്ലെങ്കിൽ എയും ബിയോ ഈക്വൽ ആവാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സബ്സെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പോൾ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എന്ത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? എയിലുള്ള എല്ലാ എലമെൻറ്റുകളും എവിടെ ഉണ്ടായിരിക്കണം? ബിയിൽ ഉണ്ടായിരിക്കണം. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയും. ഓക്കെ, ഇനി സബ്സെറ്റ് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെ പറഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ സെറ്റ് ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുകയാണെന്ന് വിചാരിക്കും. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ എ ചെറിയ സെറ്റും ബി വലിയ സെറ്റും ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ വി ക്യാൻ സേ ദാറ്റ് ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ബീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. വലിയ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സൂപ്പർ സെറ്റ് എന്ന് പറയുക. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ ബി ഈസ് കോൾഡ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് വിചാരിക്കും. എയിലുള്ള എലമെൻറ്റുകൾ മുഴുവൻ എവിടെയുണ്ട്? ബിയിലുണ്ട്. അതുപോലെ തന്നെ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ, ബിയിലുള്ള എലമെൻറ്റുകൾ മുഴുവൻ എയിലുണ്ടെങ്കിൽ, എയിലുള്ള എലമെൻറ്റുകൾ മുഴുവൻ ബിയിലുണ്ട്, ബിയിലുള്ള എലമെൻറ്റുകൾ മുഴുവൻ എയിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു ബി. ഈ സിമ്പിളിനെ നമ്മൾ ഇംപ്ലൈസ് എന്നാണ് പറയുന്നത് കേട്ടോ, ഇംപ്ലൈസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഓർത്ത് വയ്ക്കാം. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, ദെൻ എ ഈക്വൽ ടു ബി. അപ്പോൾ എ ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് നോക്കിയാൽ മതി? എ സബ്സെറ്റ് ഓഫ് ബി, എയിലുള്ള എലമെൻറ്റുകൾ മുഴുവൻ ബിയിലുണ്ടോയെന്ന് നോക്കണം. അതുപോലെ തന്നെ ബിയിലുള്ള എലമെൻറ്റുകൾ മുഴുവൻ എയിലുണ്ടോയെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. ഒരു സെറ്റിന് എത്ര സബ്സെറ്റുകളുണ്ട്, ഒരു സെറ്റിന് ഏതൊക്കെ സബ്സെറ്റുകൾ എഴുതാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഏതൊരു സെറ്റ് എഴുതിയാലും, എ എന്ന് പറയുന്ന ഏതൊരു സെറ്റ് നമ്മൾ എഴുതിയാലും, നൾ സെറ്റ്, എം ടി സെറ്റ് ആ സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവ്രി സെറ്റ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നത്? ഇവിടെ നൾ സെറ്റിലെ ഒരു എലമെൻറ്റ് എയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ, അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? നൾ സെറ്റിലെ എലമെൻ്റ് ഉണ്ടോ? ഇല്ല, നൾ സെറ്റിലെ എലമെൻറ്റുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതല്ലാന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ നൾ സെറ്റ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അല്ല എന്ന് തെളിയിക്കാൻ പറ്റാത്തതൊക്കെ നമുക്ക് ആണ് എന്ന് പറഞ്ഞ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്, അതങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നൾ സെറ്റിൽ ഒരു എലമെൻറ്റ് കാണിക്കും, ആ എലമെൻറ്റ് എവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി. എയിലില്ലയെന്ന് പറഞ്ഞാൽ മതി. നൾ സെറ്റിൽ ഒരു എലമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ? നൾ സെറ്റിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, നൾ സെറ്റിൽ എലമെൻറ്റേ ഇല്ല അല്ലേ. എലമെൻറ്റ് ഉണ്ട്, ആ എലമെൻറ്റ് എയിലില്ലയെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സബ്സെറ്റ് അല്ലയെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല, തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സെറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എം ടി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവ്രി സെറ്റ്. അങ്ങനെ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ വേറൊരു സബ്സെറ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതാണ് ആ സബ്സെറ്റ്? എയുടെ സബ്സെറ്റ് എന്ന് പറയുന്നത് എ തന്നെ എയുടെ ഒരു സബ്സെറ്റായിട്ട് പറയാം. എ എന്ന് പറയുന്ന സെറ്റ് തന്നെ എയുടെ ഒരു സബ്സെറ്റായിട്ട് പറയാം. അപ്പോൾ സബ്സെറ്റ് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ഈ നൾ സെറ്റായിരിക്കും ഏറ്റവും ചെറിയ സബ്സെറ്റ് അല്ലേ. ഒരു സെറ്റിൻ്റെ ഏറ്റവും ചെറിയ സബ്സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റായിരിക്കും. ഏറ്റവും വലിയ സബ്സെറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ആ സെറ്റ് തന്നെ ആയിരിക്കും അല്ലേ. ഇനി അതിനിടയ്ക്ക് ഒരുപാട് സബ്സെറ്റുകൾ ഉണ്ടാവും, ഒരു എലമെൻറ്റുള്ള സബ്സെറ്റുകൾ ഉണ്ടാവും, രണ്ട് എലമെൻറ്റുള്ള സബ്സെറ്റ് ഉണ്ടാവും അല്ലേ, അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം നമുക്ക്. എ എന്ന് പറയുന്ന സെറ്റ് സപ്പോസ് 1, 2, 3 ആണെന്ന് വിചാരിക്കും. എ എന്ന് പറയുന്നത് 1, 2, 3 ആണെന്ന് വിചാരിക്കും. ഏതൊക്കെ സബ്സെറ്റുകൾ നമുക്ക് എയ്ക്ക് എഴുതാൻ പറ്റും? ആദ്യം നമുക്ക്
നൾ സെറ്റ് എഴുതാം അല്ലേ. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അപ്പോൾ നൾ സെറ്റ് ഉണ്ട്. പിന്നെ എ എഴുതാം. എ എന്ന് പറഞ്ഞാൽ ആ സെറ്റ് തന്നെ, അതും അതിൻ്റെ സബ്സെറ്റ്. അപ്പോൾ രണ്ട് ട്രിവിയൽ സബ്സെറ്റുകൾ എന്നാണ് നമ്മളതിനെ പറയുക. രണ്ട് ട്രിവിയൽ സബ്സെറ്റുകൾ എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് സബ്സെറ്റുകളാണ്. ഒന്ന് നൾ സെറ്റും പിന്നെ ഒന്ന് അതേ സെറ്റ് തന്നെ അല്ലേ. അതിന് എലമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. ഏത് സെറ്റാണെങ്കിലും സബ്സെറ്റ് രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞാൽ ഒന്ന് നൾ സെറ്റും പിന്നെ ആ സെറ്റും തന്നെയാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് എലമെൻറ്റുകളുള്ള ചെറിയ ചെറിയ കുറച്ച് കുറച്ച് എലമെൻറ്റുകളുള്ള സെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു എലമെൻറ്റുള്ള സബ്സെറ്റുകൾ നമ്മൾ എഴുതാമെന്ന് വിചാരിക്കുക. അതിനകത്ത് നിന്ന് ഒരു എലമെൻറ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് എഴുതുമ്പോൾ സെറ്റ് വൺ വരും, സെറ്റ് ടു വരും, സെറ്റ് ത്രീ വരും. ഒരു എലമെൻറ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ സെറ്റാക്കി എഴുതി. അപ്പോൾ വൺ, സെറ്റ് ടു, സെറ്റ് ത്രീ വന്നു. ഇനി രണ്ട് എലമെൻറ്റുകളെ നമുക്കൊരു സെറ്റാക്കി എഴുതാം. സെറ്റ് വൺ ടു, സെറ്റ് വൺ ത്രീ, സെറ്റ് ടു ത്രീ അല്ലേ. രണ്ട് എലമെൻറ്റുകളുള്ള വേറെ സെറ്റുകൾ ഏതെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുമോ? വൺ ടു, വൺ ത്രീ, ടു ത്രീ. ഇനി ത്രീ വൺ എഴുതണോ? വേണ്ട. ത്രീ വൺ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, വൺ ത്രീ എന്ന് പറയുന്നത് അല്ലേ. ത്രീ ടു എഴുതണോ? വേണ്ട. അത് തന്നെയാണ് ടു ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് അങ്ങനെ ഒന്നും തലേതിരിച്ച് എഴുതിയ സെറ്റ് മാറുമൊന്നുമില്ല, അതേ സെറ്റ് തന്നെയാവും അല്ലേ. അപ്പോൾ മൂന്ന് രണ്ട് എലമെൻറ്റുകളുള്ള സബ്സെറ്റുകളുണ്ട്. ഇനി മൂന്ന് എലമെൻറ്റുകളുള്ള സബ്സെറ്റ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ ആണ്. ആ വൺ ടു ത്രീ ആണ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയേക്കണത് അല്ലേ. അപ്പോൾ ഇനി അത് രണ്ടാമത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും സബ്സെറ്റുകളാണ് ഇപ്പോൾ മൂന്ന് എലമെൻറ്റുകളുള്ള ഈ ഒരു സെറ്റിനുണ്ടാവുക. എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. എട്ട് സബ്സെറ്റുകൾ ഉണ്ടാവും. ഓക്കെ. ഒരു മൂന്ന് എലമെൻറ്റുകളുള്ള ഒരു സെറ്റിന് എട്ട് സബ്സെറ്റുകൾ ഉണ്ടാവും. സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട് കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അതിനകത്ത് ഈ കാണുന്നത് നൾ സെറ്റാണ് അല്ലേ. ഒരു നൾ സെറ്റ് സബ്സെറ്റായിട്ട് വരും. ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവും അല്ലേ. എത്ര ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവും? ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സബ്സെറ്റുകളൊക്കെ എന്താണ്? പ്രോപ്പർ സബ്സെറ്റുകളാണ് അല്ലേ. ശ്രദ്ധിക്കണം, ഇത് പ്രോപ്പറാണ് അല്ലേ. നമുക്ക് ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുമോ? ഫൈവ് സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. വൺ സബ്സെറ്റ് ഓഫ് എ എന്നാണ് എഴുതുക അല്ലേ. വൺ എസ് എ സബ്സെറ്റ് ഓഫ്, ഓ സോറി, ഈ ഒരു സിമ്പിളിൻ്റെ ആവശ്യമില്ലല്ലോ. വൺ എസ് എ സബ്സെറ്റ് ഓഫ് വൺ ടു ത്രീ എന്നല്ലേ നമ്മൾ എഴുതുക അല്ലേ. ഈക്വൽ ടു സിമ്പിളിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഈക്വൽ ടു സിമ്പിളിൻ്റെ ആവശ്യം വരുന്നത് എവിടെ മാത്രമാണ്? വൺ ടു ത്രീ ഇസ് എ സബ്സെറ്റ് ഓഫ് വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ. എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഇറ്റ്സെൽഫ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈക്വൽ ടു സിമ്പിളിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ്, ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവും. ബാക്കി എല്ലാ സബ്സെറ്റുകളും എന്തായിരിക്കും? പ്രോപ്പർ സബ്സെറ്റുകളായിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഒരു സെറ്റിന് എത്ര ഇംപ്രോപ്പർ സബ്സെറ്റുകളുണ്ട്, ഒരു സെറ്റിന് എത്ര പ്രോപ്പർ സബ്സെറ്റുകളുണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സെറ്റിന് ഒരു പ്രോപ്പർ സബ്സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളത്, സോറി, ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ഒരു സെറ്റിൽ ഇപ്പോൾ പി എലമെൻസ് ഉണ്ട് വരിക. നമ്പർ ഓഫ് എലമെൻസ് ഓഫ് എ സെറ്റ് എൻ ഓഫ് എ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക കേട്ടോ. ഇതെന്താ വായിക്കേണ്ടത്? നമ്പർ ഓഫ് എലമെൻസ് ഓഫ് എ സെറ്റ് എ. എൻ ഓഫ് എ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് കേട്ടോ. ശ്രദ്ധിക്കണം, എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെൻസ് ഓഫ് എ. എൻ ഓഫ് ബി എന്ന് പറയുന്നതായിരിക്കും നമ്പർ ഓഫ് എലമെൻസ് ഓഫ് ബി. എൻ ഓഫ് സി നമ്പർ ഓഫ് എലമെൻസ് ഓഫ് സി. അപ്പോൾ എയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം ഡിനോട്ട് ചെയ്യുന്നത് എൻ ഓഫ് എ ആണ്. സപ്പോസ് എൻ ഓഫ് എ എന്ന് പറയുന്നത് പി ആണെന്ന് വിചാരിക്കൂ. എൻ ഓഫ് എ എന്ന് പറയുന്നത് പി ആണെന്ന് വിചാരിക്കും. ഒരു സെറ്റിൽ പി എലമെൻസ് ഉണ്ട് വിചാരിക്കൂ. ആ സെറ്റിന് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ടു റേസ് ടു പി ആയിരിക്കും. ഇത്രയായിരിക്കും നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ടു റേസ് ടു പി ആയിരിക്കും നമ്പർ ഓഫ് സബ്സെറ്റ്സ്. ശ്രദ്ധിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്, ഇത് പഠിച്ചു വെക്കണം, അത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ സെറ്റിനകത്ത് എത്ര എലമെൻറ്റുകളുണ്ട്? മൂന്ന് എലമെൻറ്റുകളുണ്ട് അല്ലേ. എത്ര സബ്സെറ്റുകൾ വേണം? അപ്പോൾ ടു റേസ് ടു ത്രീ. ടു റേസ് ടു ത്രീ പറഞ്ഞാൽ എത്രയാ? എയ്റ്റ്. ടു ക്യൂബ് പറഞ്ഞാൽ എയ്റ്റ് അല്ലേ. എയ്റ്റ് സബ്സെറ്റുകളില്ലേ? എണ്ണി നോക്കിയേ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മൾ നേരത്തെ എണ്ണിയതാണ്. ഒരു സെറ്റ് മൂന്ന് എലമെൻ്റ് ഉണ്ടെങ്കിൽ ടു റേസ് ടു ത്രീ സബ്സെറ്റുകളാണ് ആ സെറ്റിന് ഉണ്ടാവുക. ടു റേസ് ടു ത്രീ പറഞ്ഞാൽ എട്ട്. അപ്പോൾ ആ സെറ്റിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? എട്ട് സബ്സെറ്റുകൾ ഉണ്ടാവും. ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഓക്കെ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സബ്സെറ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എയിലുള്ള എല്ലാ എലമെൻറ്റുകളും എവിടെ ഉണ്ടാവണം? ബിയിലുണ്ടാവണം അല്ലേ. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും എവിടെ ഉണ്ടാവണം? ബിയിലുണ്ടാവണം. ഇനി നൊട്ടേഷൻ നമ്മൾ ഇങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി കൂടെ അവിടെ ഉണ്ട്. എ എന്താവാൻ ചാൻസ് ഉണ്ട്?
ബി ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? എ ഒരിക്കലും എന്താവില്ല, ബി ആവില്ല. ഇങ്ങനെ എഴുതിയാൽ എ ഒരിക്കലും ബി ആവില്ല, പക്ഷേ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറഞ്ഞത് എല്ലാ സെറ്റുകളുടെയും ഒരു ട്രിവിയൽ ആയിട്ടുള്ള സബ്സെറ്റാണ് നൾ സെറ്റ്, എം ടി സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റാണ്. ഇനി ആ സെറ്റ് ഏത് സെറ്റിൻ്റെ സബ്സെറ്റാണോ നിങ്ങൾ എഴുതുന്നത്, ആ സെറ്റ് ആ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇറ്റ്സെൽഫ് എന്ന് പറയും. ഏറ്റവും ചെറിയ സബ്സെറ്റ് നൾ സെറ്റും ഏറ്റവും വലിയ സബ്സെറ്റ് ആ സെറ്റും തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സബ്സെറ്റുകൾ പറഞ്ഞു. പിന്നെ സബ്സെറ്റ് വരുമ്പോൾ ഓരോ എലമെൻറ്റുകൾ എടുത്ത് എഴുതുന്ന സെറ്റുകളൊക്കെ അതിൻ്റെ സബ്സെറ്റുകളാണ് അല്ലേ. ഇതിനകത്തുനിന്ന് എലമെൻറ്റുകൾ എടുത്ത് എഴുതുമ്പോൾ സെറ്റുകൾ ഒരു എലമെൻറ്റുള്ള സെറ്റുകളാക്കി എഴുതാം, നമുക്ക് രണ്ട് എലമെൻറ്റുള്ള സെറ്റുകളാക്കി എഴുതാം, മൂന്ന് എലമെൻറ്റുള്ള സെറ്റുകളാക്കി എഴുതാം, അതൊക്കെ എന്താണ് ഈ പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് വരും. ഇനി സബ്സെറ്റുകളുടെ എണ്ണം കണക്കാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 2 raised to p, 2 ഘാതം p എന്ന് പറയുന്ന 2 raised to p എന്ന് പറയുന്ന ഫോർമുല. എന്തിനാ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ്. അപ്പോൾ ഒരു സെറ്റിൽ ഈ എലമെൻറ്റുകളാണ് ഉള്ളതെങ്കിൽ, എൻ എഫ് എ എന്ന് പറയുന്നത് പി ആണ്, ഒരു സെറ്റിൽ പി എലമെൻറ്റുകളാണ് ഉണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ 2 raised to p സബ്സെറ്റുകളായിരിക്കും ആ സെറ്റിന് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മൂന്ന് എലമെൻറ്റുള്ള സെറ്റിന് നമുക്ക് എത്ര സബ്സെറ്റുകൾ കിട്ടി? 8 സബ്സെറ്റുകൾ കിട്ടി. അതിൽ രണ്ടെണ്ണം ട്രിവിയൽ ആയിരിക്കട്ടെ. ഏതൊക്കെയാണ്? ഒന്ന് നൾ സെറ്റും ഒന്ന് എ എന്ന് പറയുന്ന അതേ സെറ്റും. ഓക്കെ, അതിലൊരു ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവും. ഓക്കെ, അത് മനസ്സിലാക്കണം. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ ഒരു സെറ്റിൽ 4 എലമെൻ്റ് എന്ന് വിചാരിക്കാം, ഒരു സെറ്റിൽ 4 എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു സെറ്റിനകത്ത് 4 എലമെൻ്റ് ഉണ്ട്, അതിന് എത്ര പ്രോപ്പർ സബ്സെറ്റുകൾ ഉണ്ടാവും, പ്രോപ്പർ സബ്സെറ്റ്സ് എത്രയാണ് എന്ന് ചോദിക്കും. എത്ര പ്രോപ്പർ സബ്സെറ്റുകൾ ഉണ്ടാവും? അപ്പോൾ എത്ര സബ്സെറ്റുകൾ ഉണ്ട് നമ്മൾ അറിയണ്ടേ? എത്ര സബ്സെറ്റുകൾ ഉണ്ട് ഒരു 4 എലമെൻ്റുള്ള സെറ്റിന്? സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? 2 raised to 4, 2 ഘാതം 4. 2 raised to 4 എന്ന് പറയുമ്പോൾ എത്രയാ? 16 അല്ലേ. 16 സബ്സെറ്റുകളാണ് ഒരു 4 എലമെൻ്റ് വരുന്ന സെറ്റിന് ഉണ്ടാവുക. അതിൽ എത്ര പ്രോപ്പർ സബ്സെറ്റുകൾ ഉണ്ടാവും, എത്ര ഇംപ്രോപ്പർ ഉണ്ടാവും നോക്കിയാൽ പോരെ. ഒരു ഇംപ്രോപ്പർ അല്ലേ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഇംപ്രോപ്പർ അങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോപ്പർ സബ്സെറ്റുകളായി? 15 പ്രോപ്പർ സബ്സെറ്റുകളായി. പ്രോപ്പർ സബ്സെറ്റുകൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിച്ചു വയ്ക്കാം, 2 raised to p - 1. പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോമുലയായിട്ട് നമുക്ക് ഇത് പഠിച്ചു വയ്ക്കാം, 2 raised to p - 1 എന്ന് പറഞ്ഞ ഫോമുല പഠിച്ചു വയ്ക്കാം. ഇത് ടെക്സ്റ്റിൽ ചിലപ്പോൾ 2 raised to n എന്നൊക്കെ ഔട്ട് ആക്കാണ്ടുണ്ടാവുക. ഒരു സെറ്റിലെ n എലമെൻസ് ഉണ്ടെങ്കിൽ 2 raised to n സബ്സെറ്റുകൾ ഉണ്ടാവും. അത് ഞാൻ ജസ്റ്റ് p എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾ സൗകര്യം പോലെ മാറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്, അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്സെറ്റുകൾ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ സെറ്റുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ സബ്സെറ്റിൻ്റെ ഓർഡർ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 3, etc. ഇങ്ങനെയാണ് നാച്ചുറൽ നമ്പർ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഹോൾ നമ്പേഴ്സ് w, അതിലെന്തും കൂടെ ചേർത്തു, നമ്മൾ 0 കൂടെ ചേർത്തു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ അല്ലേ. ഇതാണ് ഹോൾ നമ്പേഴ്സ് എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്, -2, -1, 0, 1, 2, etc. അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സും പോവും. പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരുന്നതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റാഷണൽ നമ്പേഴ്സായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ x such that x is equal to p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന pqr റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0, ഇതാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്ന. പിന്നെ സംഖ്യകൾ എന്ന് പറയില്ലേ, അതന്നെയാ. പിന്നെ അടുത്ത് പഠിച്ചേക്കണം നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. റിയൽ നമ്പേഴ്സ് നമ്മളിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. സെറ്റ് ഓഫ് നമ്പേഴ്സ് ഓൺ എ നമ്പർ ലൈൻ, അതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നോക്കുക, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ്. ഇതേ ഓർഡറിൽ തന്നെയാണ് അതിൻ്റെ സബ്സെറ്റ് നൊട്ടേഷനോ നമ്മൾ എഴുതേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് ഏതിൻ്റെ സബ്സെറ്റാണ്? ഹോൾ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. കാരണം അതിനകത്ത് എന്ത് വരുന്നുണ്ട്? 0 കൂടെ അഡീഷണലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ സെറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, അതിൻ്റെ വലുതാണിത് അല്ലേ. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതിൻ്റെ സബ്സെറ്റാണ്? ഇൻറ്റിജേഴ്സിൻ്റെ സബ്സെറ്റാണ്. അതിനകത്ത് 0, 1, 2, 3 മാത്രമല്ല, നെഗറ്റീവ് നമ്പറുകളും വരുന്നുണ്ട് ഇതിൽ ഇൻറ്റിജേഴ്സിൽ. ഇനി നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സും അടക്കം എല്ലാ ഭിന്നസംഖ്യകളും ചേർന്ന് വരുന്ന നമ്പർ സിസ്റ്റമാണ് അല്ലെങ്കിൽ സെറ്റാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ്
ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. ഇനി റാഷണലും ഇറാഷണലും ഒക്കെ ചേർന്നതാണ് എന്ത്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ആറ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സെറ്റായിട്ട് നമ്മളിവിടെ പറയേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സും ഓൾ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സും ഒക്കെ എന്തിൻ്റെ സബ്സെറ്റാണ്, ആറ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ് നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് ആ സെറ്റ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റിൻ്റെ ഓർഡർ. ഇനി ആറ് എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്സെറ്റാണ്, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അത് പഠിക്കുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. എല്ലാ സബ്സെറ്റുകളും നമ്മൾ ഈ സെറ്റുകളുടെ എഴുതാം. അപ്പോൾ ആദ്യം ഈ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും, നൾ സെറ്റ് പറയാൻ പറ്റും, പിന്നെ എ പറയാൻ പറ്റും. അത് എല്ലാ സെറ്റിനും പറയാം അല്ലേ. എം ടി സെറ്റും ആ സെറ്റും എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അത് നമുക്ക് ആദ്യം പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സെറ്റുകൾ ഏതൊക്കെയാണ് നോക്കൂ. സിംഗിൾട്ടൺ സെറ്റ് എ മാത്രം വരുന്നത്, അതുപോലെ ബി മാത്രം വരുന്നത്, പിന്നെ സി വരുന്നത്, അതുപോലെ ഡി വരുന്നത് അല്ലേ. അതൊക്കെ സിംഗിൾട്ടൺ സെറ്റ്, ഒരു എലമെൻ്റ് മാത്രം വരുന്ന സബ്സെറ്റുകൾ. പിന്നെ രണ്ട് എലമെൻ്റ് വരുന്നത്, എ ബി വരും, എ സി വരും, എ ഡി വരും അല്ലേ. എ കഴിഞ്ഞു, വന്നുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി ബി സി ഉണ്ടാവും, അഡീഷണൽ ആയിട്ട് ബി സി ഉണ്ടാവും, ബി ഡി ഉണ്ടാവും, പിന്നെ സി ഡി കാണും അല്ലേ. ഇതൊക്കെയാണ് രണ്ട് എലമെൻ്റ് വരുന്ന സബ്സെറ്റുകൾ വരിക. ഇനി മൂന്ന് എലമെൻ്റ് വരുന്ന സബ്സെറ്റുകൾ ഏതൊക്കെ വരും, എ ബി സി കാണും, എ ബി ഡി ഉണ്ടാവും, ദെൻ എ സി ഡി ഉണ്ടാവും, പിന്നെ ബി സി ഡി കാണും അല്ലേ. പിന്നെ വേറെ ഏതൊക്കെയാണ് വരിക, എ ബി, ഓക്കെ, ഇത്രയും സെറ്റുകളാണ് മൂന്ന് എലമെൻറ്റ് വരുന്ന സബ്സെറ്റുകളായിട്ട് ഉണ്ടാവുക. ഇനി നാല് എലമെൻറ്റ് വരുന്ന സബ്സെറ്റായിട്ട് ഏതാ ഉണ്ടാവുക, എ എന്ന് പറയുന്ന സെറ്റ് തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്രയും സബ്സെറ്റുകൾ നമുക്കിവിടെ എക്ക് പറയാൻ പറ്റും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, അല്ലേ. പതിനാറ് സബ്സെറ്റുകളല്ലേ ഉണ്ടാവുക, ഇത് ഇതിൻ്റെ സബ്സെറ്റുകളാട്ടോ. പതിനാറ് സബ്സെറ്റുകളല്ലേ ഉണ്ടാവുക, നോക്കിക്കോ നോക്കിക്കോ. ടു റേസ് ടു ഫോർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ സബ്സെറ്റ്സ് ഉണ്ടാവും അല്ലേ, അത്രയും ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സെറ്റായിട്ടുള്ള ബി, ആ ബി നോക്കൂ. ബിക്കകത്തുള്ള സബ്സെറ്റുകൾ ഒന്ന് ഫൈവ് വരും, പിന്നെ ഒന്ന് ബി തന്നെ അതിൻ്റെ സബ്സെറ്റാണ്, പിന്നെ ഒരു എലമെൻറ്റ് വരുന്ന സബ്സെറ്റ് വൺ ആൻഡ് ടു. ഇനി രണ്ട് എലമെൻറ്റ് വരുന്ന സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടു തന്നെയാണ്, അത് ബി ആണ്, ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ടോട്ടൽ എത്ര സബ്സെറ്റായി, നാല്. ടു റേസ് ടു ടു എന്ന് പറയുന്നത് എത്രയാണ്, നാല്, കറക്റ്റ് അല്ലേ. അതേപോലെ മൂന്ന് എലമെൻറ്റ് വരുന്ന ഒരു സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും, എട്ട് സബ്സെറ്റുകൾ ഉണ്ടാവും. ഒന്ന് നിങ്ങൾ ഒന്ന് എഴുതി നോക്കൂ, എത്ര ഏതൊക്കെയാണ് അതിൻ്റെ സബ്സെറ്റ് എന്ന് നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, നിങ്ങളൊന്ന് എഴുതി നോക്കുക അതിൻ്റെ സബ്സെറ്റുകൾ ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സബ്സെറ്റുകളിവിടെ അവസാനിച്ചിട്ടില്ല. സബ്സെറ്റുകളെ കുറിച്ച് ഇനിയും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സബ്സെറ്റുകൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ, ബൈ.